നമസ്കാരം. ഞാനിന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്ങനെ ഓൺലൈനിലൂടെ ഈ റേഷൻ കാർഡിന് അപ്ലൈ ചെയ്യാമെന്നതിനെ കുറിച്ചാണ്. സ്മാർട്ട് റേഷൻ കാർഡ് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളുടെ ഏതെങ്കിലും ഒരു ബ്രൗസറിൽ പോയി സിറ്റിസൺ സിവിൽ സപ്ലൈസ് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ സന്ദർശിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രൗസറിൽ പോയി റേഷൻ കാർഡ് എന്ന് ടൈപ്പ് ചെയ്ത് അലും ഈ വെബ്സൈറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിനുശേഷം ഇങ്ങനെയൊരു വെബ്സൈറ്റാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഈ വെബ്സൈറ്റിൽ കാണുന്ന സിറ്റിസൺ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുക. സിറ്റിസൺ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു പേജാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ലോഗിൻ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ചാണ് ഇവിടെ ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നത്. ആദ്യമായിട്ട് ലോഗിൻ ചെയ്യുകയാണെങ്കിൽ താഴെ കാണുന്ന രജിസ്റ്റർ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുക. രജിസ്റ്റർ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു രജിസ്ട്രേഷൻ ഫോമാണ് നമുക്കിവിടെ ലഭ്യമാകുന്നത്. പുതിയതായി റേഷൻ കാർഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണോ എന്ന ഓപ്ഷനിൽ നോ കൊടുക്കുക. ശേഷം നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് നൽകുക. ആധാർ കാർഡും റേഷൻ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ വാലിഡേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ റേഷൻ കാർഡിൽ പേരുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ആധാർ നമ്പറാണ് ഇവിടെ നൽകേണ്ടത്. ശേഷം ഐ എഗ്രി എന്ന ഓപ്ഷനിൽ ടിക്ക് ചെയ്ത് വാലിഡേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് ആ റേഷൻ കാർഡിൽ പേരുള്ള വ്യക്തിയുടെ നെയിം. ശേഷം ഏതെങ്കിലും ഒരു യൂസർ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് നൽകുക. പിന്നീടുള്ള ആവശ്യങ്ങൾക്ക് ലോഗിൻ ചെയ്യുന്നതിന് ഈ യൂസർ ഐ ഡി അത്യാവശ്യമാണ്. യൂസർ ഐ ഡി എൻ്റർ ചെയ്ത് നൽകിയ ശേഷം നിങ്ങൾ ഒരു പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്ത് നൽകുക. ഈ പാസ്വേഡിന് ഒരു ക്യാപിറ്റൽ ലെറ്ററും ഒരു സ്പെഷ്യൽ ക്യാരക്ടറും നമ്പറും അത്യാവശ്യമാണ്. അതിനുശേഷം ഏതെങ്കിലും ഒരു ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്ത് നൽകുക. ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്തതിന് ശേഷം ആ പാസ്വേഡ് ഒന്നുകൂടെ കൺഫേം ചെയ്ത് എൻ്റർ ചെയ്ത് നൽകുക. പാസ്വേഡ് എൻ്റർ ചെയ്തതിന് ശേഷം ഒരു മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് നൽകുക. ഇവിടെ ഏതെങ്കിലും ഒരു മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് നൽകിയാൽ മതി. റേഷൻ കാർഡുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് മാത്രമേ പാസ്വേഡ് മെസ്സേജ് വരികയുള്ളൂ. നമുക്ക് ലഭിക്കുന്ന സ്മാർട്ട് കാർഡ് ഓപ്പൺ ആക്കുന്നതിന് വേണ്ടി ഈ പാസ്വേഡ് അത്യാവശ്യമാണ്. റേഷൻ കാർഡിൽ പേരുള്ള ആരുടെ പേരിൽ വേണമെങ്കിലും നമ്മൾക്ക് ഈ ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പാസ്വേഡ് കൺഫർമേഷനും മൊബൈൽ നമ്പറും എൻ്റർ ചെയ്ത ശേഷം താഴെ ബോക്സിൽ കാണുന്ന ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് നൽകുക. ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത ശേഷം താഴെ കാണുന്ന സബ്മിറ്റ് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുക. ഇതോടുകൂടി നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആകുന്നതാണ്. ശേഷം രജിസ്ട്രേഷൻ സക്സസ്ഫുൾ എന്ന് സ്ക്രീനിൽ എഴുതി കാണിക്കുന്നതാണ്. ശേഷം വീണ്ടും നമ്മൾ ഹോം പേജിലേക്ക് പോയി സിറ്റിസൺ എന്ന ഓപ്ഷനിൽ ലോഗിൻ ചെയ്യുക. ഇവിടെ നിങ്ങൾ മുമ്പ് ക്രിയേറ്റ് ചെയ്ത യൂസർ ഐ ഡിയും പാസ്വേഡും താഴെ ബോക്സിൽ കാണുന്ന ക്യാപ്ച കോഡും എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെയൊരു വെബ്സൈറ്റാണ് ലഭിക്കുന്നത്. ഇവിടെ മെനു ബാറിൽ മുകളിൽ പ്രിൻ്റ് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുക. പ്രിൻ്റ് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുമ്പോൾ പി വി സി റേഷൻ കാർഡ് എന്ന ഓപ്ഷൻ കാണാം. ഈ ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് താഴെ പ്രിൻ്റ് എടുക്കാനായി ഈ റേഷൻ കാർഡും പി വി സി റേഷൻ കാർഡും എന്നീ രണ്ട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കുന്നതാണ്. ഒരു ഡേയിൽ 3 തവണ മാത്രമേ നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്കേതാണോ പ്രിൻ്റ് എടുക്കേണ്ടത് അത് സെലക്ട് ചെയ്യുക. നമുക്കിവിടെ പി വി സി കാർഡാണ് പ്രിൻ്റ് എടുക്കേണ്ടത്. അതിനാൽ പി വി സി കാർഡ് എന്ന ഓപ്ഷൻ നേരെ പ്രിൻ്റ് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുക. പ്രിൻ്റ് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ സ്ക്രീനിൽ എൻറ്റർ ദ കാർഡ് ഡീറ്റെയിൽസ് ഇൻ ഇംഗ്ലീഷ് ദാൻ പ്രിൻ്റ് റേഷൻ കാർഡ് എന്ന ഓപ്ഷൻ കാണും. ഇവിടെ എസ് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുക. എപ്സ് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊരു പേജാണ് ഇവിടെ ലഭിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ വീട്ടുപേരും സ്ഥലത്തിൻ്റെ അഡ്രസ്സും ഫോൺ നമ്പരും കാണാം. ഇവിടെ വീട്ടുപേരും സ്ഥലത്തിൻ്റെ ലൊക്കേഷനും നിങ്ങൾ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് നൽകുക. നിങ്ങളുടെ വീട്ടുപേരും ലൊക്കേഷനും ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത ശേഷം താഴെ കാണുന്ന അപ്ഡേറ്റ് കാർഡ് ഡീറ്റെയിൽസ് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുക.
ശേഷം നിങ്ങൾക്ക് താഴെ കാർഡിൽ പേരുള്ള അംഗങ്ങളെ കാണാൻ സാധിക്കുന്നതാണ്. ഇവ കറക്റ്റ് ആണോ എന്ന് നിങ്ങൾ പരിശോധിച്ച് കൺഫേം ചെയ്യുക. താഴെ നിങ്ങൾക്ക് റേഷൻ കാർഡിൽ പേരുള്ള അംഗങ്ങളുടെ നെയിമും അവരുടെ നെയിം ഇംഗ്ലീഷിലും അവരുടെ സെക്സും ശേഷം അവരുടെ ഏജും കാണാൻ സാധിക്കുന്നു. ഇത് കറക്റ്റ് ആണ് എന്ന് കൺഫേം ചെയ്ത ശേഷം സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്കിവിടെ റെക്കോർഡ് സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് മെസ്സേജ് വരുന്നതാണ്. ശേഷം ഓക്കെ എന്ന് പ്രസ് ചെയ്യുക. ശേഷം താഴെ കാണുന്ന അപ്രൂവ് എന്ന ഓപ്ഷനിൽ നിങ്ങൾ വീണ്ടും പ്രസ് ചെയ്യുക. അപ്രൂവ് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുമ്പോൾ റെക്കോർഡ് അപ്രൂവ്ഡ് സക്സസ്ഫുള്ളി എന്ന് മെസ്സേജ് വരുന്നതാണ്. ശേഷം നിങ്ങൾ വീണ്ടും ഹോം പേജിലേക്ക് പോവുക. ശേഷം നിങ്ങൾക്കിവിടെ പ്രിൻ്റ് എന്ന ഓപ്ഷനിൽ പ്രിൻ്റ് എടുക്കാൻ സാധിക്കുന്നതാണ്. പ്രിൻ്റ് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുക. ശേഷം പ്രിൻ്റ് PVC കാർഡ് എന്ന ഓപ്ഷനിൽ യെസ് എന്ന് പ്രിൻ്റ് ചെയ്യുക. ശേഷം നിങ്ങളുടെ റേഷൻ കാർഡുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു മെസ്സേജ് പോകുന്നതായിരിക്കും. ഈ മെസ്സേജിൽ വന്നിരിക്കുന്ന പാസ്വേഡ് ഉപയോഗിച്ച് നമ്മളിവിടെ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന PVC കാർഡ് ഓപ്പൺ ചെയ്ത് കാണുവാൻ സാധിക്കുന്നതാണ്. ഇത് ശേഷം നമുക്ക് PVC കാർഡായി പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കാൻ സാധിക്കുന്നതാണ്. PVC കാർഡിലേക്ക് പ്രിൻ്റ് എടുക്കാനുള്ള സ്മാർട്ട് റേഷൻ കാർഡ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു പാസ്വേഡ് പ്രൊട്ടക്ഷനിലായിരിക്കും വരുന്നത്. രജിസ്റ്റേർഡ് മൊബൈലിലേക്ക് വരുന്ന പാസ്വേഡ് എൻ്റർ ചെയ്ത് ഇത് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതാണ്. ഇതൊരു PDF ഫോർമാറ്റിലാണ് നമുക്ക് ലഭിക്കുന്നത്. ശേഷം നമുക്കൊരു PVC കാർഡിലേക്ക് പ്രിൻ്റ് ചെയ്ത് ഇതൊരു ആധാർ കാർഡിൻ്റെ രൂപത്തിൽ സൂക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇതോടെ ഞാൻ എൻ്റെ വീഡിയോ ഇന്നിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.